അവസ്ഥ എങ്ങനെയുണ്ട് ബോർഡ് അടിപൊളിയല്ലേ ആദ്യം ബോർഡ് നേരെ വൈ എന്നിട്ട് പറയാം അടിയാണോ പൊളിയാണോ അയ്യോ നിനക്കെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു പിടിക്കാം അവിടെ അടുത്ത നാടകമായി ബോർഡ് വെച്ചു ബാങ്കിന്റെ മുമ്പിൽ ഡിസൈൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്റെ പടം വന്നപ്പോ ഒരു ലുക്ക് ഉണ്ട് എന്റെ പടം കൂടി ഇവിടെ വച്ചിരുന്നെങ്കിൽ നിന്റെ ഗ്ലാമർ പോയെന്നെ അതുകൊണ്ടാ ഒരു നദിയുടെ പടം വരച്ച് ചേർത്തത് അതെന്തായാലും നന്നായി ഇപ്പൊ ഒരു വൃത്തിയുണ്ട് നിന്റെ പടം വന്നിരുന്നെങ്കിൽ ഈ കല്യാണ ചെറുക്കന്റെ പുറത്ത് കാക്ക തൂറിയ പോലെ ഇരുന്നില്ല ഇതുപോലെ 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 തല തെറിച്ച സ്വപ്നം വേണ്ട തലനിറച്ച സ്വപ്നോ തലനിറച്ച പിന്നെ എങ്ങനാ കുറുപ്പിയേട്ടാ സ്വപ്നം കാണുന്നേ കണ്ണു തലയിലല്ലയോ ഇരിക്കുന്നേ അല്ലെങ്കിലും തലതെറിച്ചവന്മാർക്ക് എവിടുന്നാ സ്വപ്നം പപ്പാ എന്റെ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട് നീ ചൊറിയണ്ട ഇത് ഞാൻ ശരിയാക്കി തരാം വന്നേ ആണിക്കുറിപ്പിന്റെ ആണി ഇന്ന് ഇളക്കണം പൊന്നപ്പഞ്ചാട്ടോ ഓ ആണി ഉണ്ടാവോ ഒരെണ്ണം എടുക്കാൻ ബാർബർ ഷോപ്പിലെ കൊടുത്ത ആണി പിന്നെ ബ്ലേഡ് മതിയെങ്കിലേ ഈ ഷേവ് കഴിഞ്ഞിട്ട് തരാം ഈ ബ്ലേഡൊക്കെ ഏതെങ്കിലും ബ്ലേഡ് കമ്പനിക്കാർക്ക് കൊടുത്താ മതി വടിച്ചതാവുമ്പോ മൂർച്ച കൂടും ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആണിയാണ് ആ ബോർഡ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആണി പൊന്നുംപൊടി ഇവിടെ കാണും ഒരാണി അവിടെ ഒരു കമ്മലിന്റെ ആണി പോലും ഇല്ല ആണിന്റെ മക്കള് എന്താ കാലം ആണിയാണെങ്കിൽ നിന്റെയൊക്കെ ആസനത്തിലാണ് കിളുക്കും അതെ മുതലാളി ആ ആണിക്കടക്കാരൻ മാത്രം ഇതുവരെ പലിശപ്പണം തന്നിട്ടില്ല ആ പട്ടി തന്നില്ല കിട്ടിയില്ല എന്ന് പറയാനാണോ ഞാൻ നിന്ന് ഇവിടെ കാശ് എന്ത് ജോലിക്ക് വെച്ചിരിക്കുന്നത് നീ ഉമ്മകളുടെ കൂടെ കൂടിക്കോ സ്വന്തവും ബന്ധവും ഒക്കെ അങ്ങ് വീട്ടില് തിന്നുള്ള ചോറിനോട് കൂറുവേണം എടാ സോഷ്യലിസ്റ്റ് കുമാറിന്റെ മകനാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പിടിച്ചെടുത്ത് ചവിട്ടി കൂട്ടി നിലത്തിൽ ജനിച്ചു മനസ്സിലായല്ലോ മേലാൽ ഈ നാട്ടിൽ ആരും ആണി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് അതുകൊണ്ട് മുതലാളിയുടെ കാലിൽ കുന്തരോഗം അങ്ങോട്ട് കുറിപ്പേട്ടാ കുറിപ്പേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ എന്താടി ദേ ഓമനക്കുട്ടിന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന നായിക വരുന്നു എവിടെ ദേ ആ ബസ്സില് നടി കൊള്ളാവല്ലോ കഴിഞ്ഞ തവണ ഏതോ ഒരു തള്ളയായിരുന്നില്ലേ ഇത് ഏതോ കൊച്ചെന്ന് അറിയോ കുറിപ്പേട്ടന് ഇല്ല നമ്മുടെ മിൽമ ഗിരിജിയുടെ മോളാ ആ ഓമനക്കുട്ടൻ ആള് കൊള്ളാവല്ലോ അവൻ ഇവിടെ എങ്ങനെ ഒപ്പിച്ചു മോള് നാടകത്തിൽ അഭിനയിച്ച മിൽമ ഗിരിജ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് എഴുതി തള്ളാമെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞത്രേ മിൽമാഗിരിജയുടെ മോളാണെങ്കിൽ എന്താ ആളൊരു നല്ല സുന്ദരി കുട്ടി തന്നെയാണേ നമസ്കാരം എന്നെയാണോ നോക്കിയത് എന്നെ ആയിരിക്കും കുട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് റിഹേഴ്സൽ എടുത്തെടുത്ത് ശരിയാക്കാം പിന്നെ എന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് ആക്ടിങ്ങിന്റെ ചില പുതിയ സ്റ്റൈലുകൾ ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാം എന്റെ കൂടെ കുറച്ചുകൂടെ മിംഗിൾ ചെയ്യണം ആദ്യം നീ നിന്റെ ഡയലോഗ് പഠിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ തിരുത്താൻ നോക്ക നന്ദനകുടി വന്നോടെ എനിക്ക് നാടകത്തിൽ ഇപ്പൊ നല്ല പ്രതീക്ഷയായി ഇനി നമ്മളോട് ഒന്ന് കൊണ്ടുപിടിച്ചാ മതി അല്ല ഓമനക്കുട്ട എനിക്കൊരു ചെറിയ സംശയം ഈ നായകനും നായികയും തമ്മില് ഒരുപാട് പ്രായ വ്യത്യാസമില്ലേ അത് സാരമില്ല ക്ലൈമാക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തി ഞാൻ അത് സോൾവ് ചെയ്തോളാം ഏയ് അത് വേണ്ട ക്ലൈമാക്സ് ഇപ്പൊ ഉള്ളത് തന്നെയാണ് നല്ലത് വേണമെങ്കിൽ നായകന്റെ വേഷം ഞാൻ ചെയ്യാം അപ്പൊ പിന്നെ നാടകമേ മാറ്റേണ്ടി വരും അത് ശരിയാ ഇവിടെ കോമഡി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ വരൂ നന്ദനെ സമയം ഒരു എങ്ങോട്ട് പോകുന്നു എന്റെ വീട്ടിലേക്ക് നന്ദന സാധാരണ നടിമാരെ പോലെ അല്ലാത്തത് കൊണ്ട് ചപ്പാത്തിയും ചിക്കനും വേണമെന്ന് ഞാൻ ബിന്ദുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കണ്ട ചിക്കന്റെ ചെലവ് ബാങ്കിന്റെ കണക്കിൽ പെടുത്തില്ല എല്ലാ വർഷവും അതൊക്കെ എന്റെ പോക്കറ്റിൽ നിന്ന് എന്നാൽ ഇനി മുതൽ അങ്ങനെ ഒരു നഷ്ടം നീ സഹിക്കണ്ട നന്ദന വരൂ നമുക്ക് പോവാം ഈ പാതിരാത്രിക്ക് അതിനാ എന്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണോ വഴി വളരെ മോശം വല്ല പാമ്പും കടിക്കും നന്ദനെ ഞാൻ എന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത് ആ വഴിയിലൊന്നും പാമ്പില്ല വഴിയിലെന്തിനാ വീട്ടിലില്ലേ രാജവെമ്പാല ലംബോദരം പിള്ള ഈ കൊച്ചിനെ അങ്ങേര് വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല ഞാൻ നോക്കിക്കൊള്ളാം നന്ദനവാ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ലോക്കൽ നടിമാര് വരുമ്പോ കൊണ്ടുപോയി പാർപ്പിക്കാൻ ഞാൻ വേണം അല്പ വർക്കത്തുള്ള ഒരെണ്ണം വന്നപ്പോ സൽക്കരിക്കാൻ എത്ര പേര് പോട്ട് പപ്പൻ ചേട്ടാ നിങ്ങൾക്ക് അത്ര ആശ്വാസമായില്ലേ നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല എന്റെ ആത്മാർത്ഥത അവൻ ചോദ്യം ചെയ്തത് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആയിരുന്നു ഗോവിന്ദൻ കുട്ടി പീഡിപ്പിച്ചു എമ്മൻ നമ്പ്യാർ പീഡിപ്പിച്ചു കെ പി ഉമ്മർ പീഡിപ്പിച്ചു
ജാസ് പ്രകാശ് പീഡിപ്പിച്ചു, ബാലൻകി നായർ പീഡിപ്പിച്ചു. അതൊക്കെ സിനിമയിൽ. അന്നൊക്കെ ഭീകര മരാത്സംഗങ്ങളായിരുന്നു. പക്ഷെ ഇന്നോ മിണ്ടിയാലും മൂളിയാലും തൊട്ടാലും പിടിച്ചാലും എന്തിന്? ഒന്നറിയാതെ പെടുത്തുപോയാൽ പോലും പീഡനമാണ്. പോരാത്തതിന് 50% സ്ത്രീ സംവരണവും. ഇന്ത്യയിലെ ആണുങ്ങൾക്ക് മുഴുവനും ഇപ്പോൾ പീഡനകാലമാണ്. അതെ, അതിനിടക്ക് പോക്കരങ്ങാടി എന്ന ചെറിയ രാജ്യത്ത് ചെറിയ സഹകരണ ബാങ്കിന്റെ ചെറിയൊരു മാനേജറായ ഓമനക്കുട്ടൻ ചെറിയൊരു പെൺകുട്ടിയെ നാടകത്തിൽ അഭിനയിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത നാട്ടുകാരറിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവിയും തേകും. നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടേ? അല്ല, ഈ പഞ്ചായത്തിന്റെ മുഖ്യ മെമ്പറെങ്കിലും ആകേണ്ട ആളാണല്ലോ ഞാന്. അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്തെ. ഒരു പാവം പെൺകുട്ടിയെ തെറ്റായ വഴിക്ക് നയിച്ചിട്ടാണോ ബാങ്കിന്റെ കടമിട്ടണ്ടേ? അല്ലേ, ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ നാട്ടിൽ നിലയും വിലയുമുള്ള സോഷ്യൽ സ്റ്റഡീസ് കുമാരന്റെ മകനാണെന്നുള്ള ഓർമ്മയെങ്കിലും അളി ഉണ്ടാവണമായിരുന്നു. സോഷ്യൽ സ്റ്റഡീസ് അല്ല, സോഷ്യലിസ്റ്റ്. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി പറഞ്ഞല്ലേ. നിങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഓമനക്കുട്ടനെ എനിക്കറിയാം. അവന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴ ഉണ്ടാവുകയല്ല. അല്പം നാടകഭ്രമം ഉണ്ടെങ്കിലും എന്റെ മോൻ നന്മയുള്ളവനാ. അളിയൻ ചിലപ്പോ നന്മ നിറഞ്ഞ ശ്രീനിവാസനായിരിക്കും, പക്ഷെ ആ പെൺകുട്ടി അങ്ങനെ ആയിരിക്കണമെന്നില്ല. മിൽമാഗിരിജയുടെ മോളല്ലേ? ഓ മിൽമ ദൂത്ത് പാലി, അതാണ് ഈ ഗിരിജയുടെ ഓമന പേര്. അപ്പൊ അത് ശരി, കൊണ്ട പെണ്ണുങ്ങളുടെ ഓമനത്തിന് വിളിച്ച് നടക്കും നിങ്ങളല്ലേ? ഇല്ല രമണി, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ ചെന്ന് വോട്ട് ചോദിച്ച ബന്ധോ എനിക്ക് അവളായിട്ടുള്ളൂ. അന്ന് ഞാൻ കെഞ്ചി ചോദിച്ചിട്ടും എന്റെ മുഖത്ത് നോക്കി തരില്ലാന്ന് പറഞ്ഞവള്. എതിർ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുള്ളൂ അത്രേ. എന്റെ ചിങ്ങ അവക്ക് പിടിച്ചില്ല. കുലച്ചവായ വരൂ അച്ഛ. ഇത് എന്റെ നാടകത്തിൽ അഭിനയിക്കാൻ വന്ന കുട്ടിയ നന്ദന. ഇന്നൊരു ദിവസത്തേക്ക് നന്ദന ഇവിടെ താമസിപ്പിക്കണം. വെളുപ്പിനെ എഴുന്നേറ്റ് പോയിക്കൊള്ളു. അച്ഛനെന്തിനാ എന്നെ നോക്കുന്നത്? രാത്രി അഭയം ചോദിച്ചു വരുന്നവരെ ഇറക്കി വിടാനൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അഭയമാ? ഇവിടെ ആരും അഭയം തേടി വന്നൊന്നുമല്ല. നന്ദനക്ക് ഈ വീട് സ്വന്തം വീട് പോലെ കരുതാമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നാ. എന്താ രമണി നിനക്കൊരു കനം? എന്ത് കനം? ആ കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയപ്പോ നിനക്കൊന്നും തന്നില്ലല്ലോ. നാ ഒരു സാരി വാങ്ങിച്ചോ. അയ്യോ, 500 രൂപയുടെ സാരിയോ? ഏട്ടന്റെ ഒരു സ്നേഹം. കുട്ടിയുടെ പേരെന്താ പറഞ്ഞേ? ചന്ദനയെന്നോ? നന്ദന. രണ്ടും നല്ല പേരാ. ഏട്ട ധൈര്യമായിട്ട് പൊക്കോ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. മാമളെ പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിന്റെ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള എല്ലാ അക്ഷരങ്ങളും ആവുമല്ലോ. അതോടെ പിരിവ് തീരുവോ? അതോ ആദ്യം തുടങ്ങുവോ? അപ്പൊ ഞാൻ നാളെ ബാങ്കിൽ വരാ. അല്ല, വരുന്നുണ്ടെ, നേരത്തെ പറയണം. എനിക്ക് മുങ്ങാനാവിഷ്കാരം. കുറച്ച് കൂടിപ്പോയി, ഇനി സുഖമായിട്ടൊന്ന് ഇറങ്ങണം. ഉണ്ണലുറങ്ങലല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമണി, നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണ്ടേ. മനുഷ്യ, വായിലിരിക്കുന്ന കേക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നും തലേന്ന് തന്നെ ശരണം. അല്ല, എങ്ങോട്ടേ ചെല്ല്, ആ പെണ്ണ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ? എന്തോ നീ എന്തിനാണ് രമണി അവളെ നമ്മുടെ മുറി കെടുത്തിയത്? മുരളുടെ മുറി കെടുത്തിയ പോരായിരുന്ന? അവൻ അവിടെ തനിച്ചല്ലേ. തോന്നിയാസം പറയാതെ, ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കിടത്താൻ പറയാൻ നോടില്ലേ മനുഷ്യ നിങ്ങക്ക്? അങ്ങനെയല്ലടി, അവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവൾ അവിടെ കെടുത്തി കൂടെന്നാ ചോദിച്ചത്. ഇതിപ്പോ രണ്ടുപേരും മാറിക്കൊടുക്കണ്ടേ? ആരെ ഈ രണ്ടുപേര്? ഞാനോ കൊച്ചിന്റെ കൂടെ കിടന്നോളാം, നിങ്ങൾ എവിടെയെങ്കിലും ഭയം വിരിച്ചു കിടന്നോ. പാർട്ടിയിലായാലും വീട്ടിലായാലും എന്റെ അവസ്ഥ ഇത് തന്നെ. എന്നും പുറത്ത്.